നമസ്കാരം. ശ്രീരാമൻ ഇപ്പോൾ എവിടെയുണ്ട്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് തെറ്റി. അദ്ദേഹം പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും ധീരനായ സ്വാതന്ത്ര്യസമര പോരാളിയുടെ നെഞ്ചിൽ വെടിയുതിർത്തവർ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും അവർക്കൊപ്പം രാമൻ ഉണ്ടാകില്ല. സത്യവും നീതിയുമാണ് ഈശ്വരനെങ്കിൽ ബിർള മന്ദിറിലെ ആ നടവഴിയിൽ 75 വർഷമായി കണ്ണിൽ ചോരയും തീയുമായി രാമൻ നിൽക്കുന്നുണ്ട്. തെറ്റിപ്പോയി പ്രതിപക്ഷ നേതാവ്, തെറ്റിപ്പോയി. ബിർള മന്ദിരത്തിൽ കണ്ടില്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരം MP ശശി തരൂരിന്റെ ട്വിറ്ററിൽ നോക്കിയാൽ മതി കേട്ടോ. അവിടെയുണ്ട് സിയാവർ രാമേന്ദ്രൻ. അങ്ങനെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിത്വം തനിക്ക് തന്നെയെന്ന് തിരുവനന്തപുരത്തിന്റെ അനിഷേധി MP ശശി തരൂർ വളരെ വ്യക്തമായി ഉറപ്പിച്ചിരിക്കുന്നു. ക്ഷമിക്കണം, ചിലപ്പോൾ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ഇതിൽ വരാനിടയുണ്ട്. BJP തലസ്ഥാനത്തേക്ക് പറയുന്ന ആ VIP കാൻഡിഡേറ്റ് ചിലപ്പോൾ സാക്ഷാൽ തരൂർ തന്നെ അയക്കാം. അതെ, ചില്ലറ മാറ്റങ്ങളോടെ ശശി തരൂർ BJP തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. അതിനുള്ള കാറ്റും കോളും ഒക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു മഴ കൂടി പെയ്താൽ മതി. ടിക്കറ്റ് BJP തന്നാലും കോൺഗ്രസിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചാലും കൊള്ളാം, തരൂരിന് തിരുവനന്തപുരത്തെ MP ആകണം. അല്ലാതെ ഇനി ദില്ലിയിൽ ചെന്നിട്ട് ഒന്നും കിട്ടാനും അടുത്ത കാലത്തേക്കെങ്കിലും വഴിയില്ല. കാരണം മല്ലികാർജ്ജുന ഖാർഗെ അവിടെയുണ്ട്. അപ്പോൾ തരൂർ എന്തായാലും തൻ്റെ സീറ്റ് ഉറപ്പിച്ചു എന്ന് പറയാൻ കാരണം എന്താ? തരൂർ ഇപ്പോൾ ട്വിറ്ററിൽ വരെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയാവർ രാമചന്ദ്ര കീജെ എന്ന് സെർച്ച് ചെയ്താൽ തരൂരിൻ്റെ രാമനെയും ഭക്തിയെയും വ്യക്തമായി കാണാം. KPCCയും ACCയും ഒക്കെ രാമക്ഷേത്ര ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന സുപ്രധാന പദവി വഹിക്കുന്ന തരൂർ എന്താ ഒരു രാമനാമത്തിൽ? ഡൽഹിയിൽ കിടന്ന് ബഹിഷ്കരിക്കുന്നവരൊക്കെ ഓരോരുത്തരുടെ കാല് പിടിച്ചങ്ങ് പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോകും. ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 വട്ടം സീറ്റ് ഉറപ്പിച്ച് നിർത്തിയതിൻ്റെ പാട് തനിക്കുമറിയാം, BJP കേഡർക്കുമറിയാമെന്ന് തരൂർ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്, BJP വോട്ടുകളില്ലെങ്കിൽ തരൂർ ഇല്ല എന്ന്, തിരുവനന്തപുരം MP ആകാൻ തരൂരിനാകില്ല എന്ന്. അത് തന്നെയല്ലേ കഴിഞ്ഞ 2 ടൈമിലും നടന്നു വന്നതും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക, എന്നിട്ട് BJPയുടെ സഹായത്തോടെ CPയെ തോൽപ്പിച്ച് സീറ്റ് നേടുക. അതുകൊണ്ടാണ് പറയുന്നത് തിരുവനന്തപുരത്ത് എക്കാലത്തും തരൂരിൻ്റെ മത്സരം ഇടതിനോടാണ്, BJPയുടെ അല്ല. തരൂർ എന്നിട്ട് പറയുകയാണ് താനോ കോൺഗ്രസോ എന്തിന് രാമനെ BJPക്ക് വിട്ടുകൊടുക്കണമെന്ന്. രാമഭക്തൻ എന്നാൽ BJP അനുഭാവിയല്ലെന്ന് തരൂർ പറയുമ്പോൾ അവിടുത്തെ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ചിത്രത്തിനൊപ്പം ഹിന്ദിയിൽ സിയാവർ റാം കി ജെ എന്ന സന്ദേശവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടാലും കണ്ടില്ലെങ്കിലും തിരുവനന്തപുരത്ത് നിന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും തരൂരിന് വോട്ട് ചെയ്യും. പിന്നെ ഈ രാമഭക്തി കണ്ടാൽ നിലവിൽ തരൂരിന് വോട്ട് കുത്തുന്ന BJPക്കാർക്ക് മാത്രമല്ല മറ്റ് കടുത്ത ഹൈന്ദവ ഭക്തർക്ക് കൂടി ഒന്ന് കയറി വോട്ട് ചെയ്യാൻ തോന്നിയാലോ? കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി. അതുതന്നെ. പക്ഷേ തരൂർ കടുത്ത പ്രതിഷേധമാണ് കേരളത്തിൽ ഈ കാര്യത്തിൽ നേരിടേണ്ടി വന്നത്. SFA ക്കാരും ഫ്രണ്ടിക്കാരും ചേർന്ന് ഗവൺമെൻറ് ലോ കോളേജിൽ വെച്ച് ഒരു പേര് ജോലി വിളിച്ചു തരൂരിനെ, നാണമില്ലാത്തവനെന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, ശശി തരൂർ നിങ്ങളൊരു ജനാധിപത്യ മതേതര രാജ്യത്തിന് നാണക്കേടാണ്. അങ്ങനെയല്ലേ? അല്ല എന്ന അഭിപ്രായമുള്ളവർക്ക് ഇവിടെ അത് രേഖപ്പെടുത്താം. ഈ രാജ്യത്ത് താനടക്കം വേറെയും ശ്രീരാമഭക്തന്മാരുണ്ടെന്നും ഭാവിയിൽ അവർ അയോധ്യ ക്ഷേത്രത്തിൽ പോയാൽ അത് തങ്ങളുടെ ഭക്തി പഠിപ്പിക്കാനാണെന്നും ആരെയും വേദനിപ്പിക്കരുതെന്നും തരൂർ പറയുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ കോൺഗ്രസിനുള്ളിൽ ശ്രീരാമഭക്തർ ഇനിയുമുണ്ടെന്ന്, തരൂർ ഒറ്റയ്ക്കല്ലെന്ന്. കഴിവുള്ള കോൺഗ്രസ്സുകാരെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന BJPയുടെ മിഷൻ 400 പവർ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? മതേതരത്വം എന്നാൽ മതത്തിൻ്റെ അഭാവം എന്നല്ല അതിനർത്ഥം. ബഹുസ്വരത, എല്ലാവർക്കും ഇഷ്ടമുള്ള മതം ഏറ്റുപറയാനാണെന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നു. രാമനോടുള്ള തൻ്റെ ഭക്തിയും രാമനെ വാഴ്ത്തുമ്പോൾ സീതയെ ഒഴിവാക്കുന്നതുമാണ് തൻ്റെ പോസ്റ്റിലൂടെ താൻ ഉദ്ദേശിച്ച സന്ദേശമെന്നും തരൂർ ന്യായീകരിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ എന്തുകൊണ്ടാണ് BJPക്ക് വിട്ടുകൊടുക്കേണ്ടതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് തരൂർ ചോദിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം വേണമെന്ന് ഓരോ ഹിന്ദുവും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്ത് ധൈര്യത്തോടെയാണ് നാഴികയ്ക്ക് 101 വട്ടം മതേതരത്വമെന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഗാന്ധിയന്മാരുടെ സർവദേശീയ പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമായ തരൂറിനിങ്ങനെ പറയാൻ തോന്നിയത്? എല്ലാ രാമഭക്തരും തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് BJP ആഗ്രഹിച്ചേക്കാം. എന്നാൽ എല്ലാ രാമഭക്തരും BJP അനുഭാവികളാണോ? അതാണ് തരൂരിൻ്റെ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അവർ അങ്ങനെയല്ല. എന്തിനാണ് കോൺഗ്രസ് രാമനെ BJPക്ക് വിട്ടുകൊടുക്കേണ്ടതെന്നും ഞാൻ ചോദിക്കുന്നു. പാർട്ടിയിലാരും രാമക്ഷേത്രത്തെ എതിർക്കുന്നില്ലെന്നും ഞങ്ങൾ ഈ പരിപാടിയെ മാത്രമാണ് എതിർത്തതെന്നും ഒരു പടി കൂടി കടന്ന് തരൂർ പറയുന്നു. എന്നെങ്കിലും ഞാൻ അയോധ്യയിൽ പോകും, പക്ഷേ അത് എൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും.
തരൂരിൻ്റെ ഈ ഉറപ്പ് AICCക്ക് വേണ്ടിയായിരിക്കുമല്ലേ. എന്തായാലും ഇത്തവണ ഒരു കയ്യിൽ താമരയും മറുകയിലെ കൈപ്പത്തിയും കൊണ്ടായിരിക്കും തിരുവനന്തപുരത്ത് വോട്ട് തേടാനായി തരൂർ ലാൻഡ് ചെയ്യുക. അപ്പോഴും ഇടതുപക്ഷം കേരളത്തിലുണ്ടാകും, പഴയതുപോലെ ഒട്ടും മാറാതെ, ഒന്നിൽ നിന്നും വ്യതിചലിക്കാതെ.